പട്ടുവം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായി മുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ പരാതികൾ നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിവിധ പ്രദേശങ്ങളായി 400-ലേറെ കുടുംബങ്ങൾക്കാണ് 2 മാസത്തിലേറെയായി കുടിവെള്ളം കിട്ടാത്തത്. പട്ടുവം പഞ്ചായത്തിലെ കൂത്താട്ട് 10-ാം വാർഡിലും പടിഞ്ഞാറേച്ചാൽ 12-ാം വാർഡിലും 100-ലേറെ വീടുകളിലാണ് കുടിവെള്ളം കിട്ടാക്കനിയായത്. ഉപ്പുവെള്ളമുള്ള പ്രദേശത്തെ ജനങ്ങൾക്ക് പൈപ്പ് വഴി എത്തുന്ന ജപ്പാൻ കുടിവെള്ളം മാത്രമാണ് ആശ്രയം. നിരവധി തവണ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പരാതി നൽകുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മള് ഇവിടെ പട്ടുവം കൂത്താട്ട് 10-ാം വാർഡിലും 15 പിന്നെ പടിഞ്ഞാറേച്ചാലിലും നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 മാസമായി നമുക്ക് ജപ്പാൻ കുടിവെള്ളം കിട്ടാത്തത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള സന്നദ്ധ സംഘടനകൾ അവർ വഴി നമുക്ക് ഇടയ്ക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ 2 ദിവസമായിട്ടില്ല. പിന്നെ എന്താ പറയണ്ടത്, നമ്മൾ ചുറ്റും വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉപ്പുവെള്ളമാണുള്ളത്. പിന്നെ അടുത്ത വീട്ടിൽ നിന്നാണ് ഞങ്ങൾ അത്യാവശ്യത്തിന് വെള്ളം കൊണ്ടുവരുന്നത്. എല്ലാ ആൾക്കാരും പോയി അവിടെ നിന്ന് വെള്ളം എടുക്കുമ്പം ആ വീട്ടുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അധികാരികളെ സമീപിച്ചപ്പോൾ അവർ പറയുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും പിന്നെ പറഞ്ഞെല്ലാം ശരിയാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉടനടി വെള്ളം കിട്ടുന്നതാണ് പറയുന്നത്. പക്ഷേ 2 മാസക്കാലമായി നമുക്ക് വെള്ളമില്ലാത്തത്. PWD അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് ജലവിതരണം പുനഃസ്ഥാപിക്കാൻ തടസ്സമെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. വെള്ളിക്കിൽ മുതൽ കുഞ്ഞിമതിലകം വരെ 9 കിലോമീറ്റർ റോഡ് മെക്കാടം പ്രവൃത്തി നടത്തുന്നതിന് മുൻപ് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് മുഖവിലക്കെടുക്കാതെയാണ് പ്രവൃത്തി പൂർത്തിയാക്കിയതെന്നും പറയുന്നുണ്ട്. ഈ ഭാഗത്ത് പൈപ്പ് ബ്ലോക്കായതിനാൽ ജലവിതരണം തടസ്സപ്പെടാൻ കാരണമായി. ഭാഗങ്ങളിൽ 50 വീടുകളിൽ പൂർണ്ണമായിട്ടും ഒരു രീതിയിലെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അതുപോലും ഇല്ല. പിന്നെ പടിഞ്ഞാറേച്ചാല് 250-ഓളം വീടുകളിലും ഇല്ല. ഇത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഇത്. കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം എന്നുള്ള സാധനം നമുക്ക് എപ്പോഴും വേണ്ടതല്ലേ. ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പൊ എല്ലാരും കൂടി ഇതിനെതിരെ നല്ല രീതിയിൽ തന്നെ ഇതാക്കിയിട്ട് നമുക്ക് വെള്ളം എത്തിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. നിലവിൽ സന്നദ്ധ സംഘടനകളാണ് മേഖലയിൽ കുടിവെള്ള വിതരണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.